അഴിമതിയിൽ വശം കെട്ട ജനത്തിന്റെ വലിയൊരു അത്താണിയാണ് ലോകായുക്ത നിയമ ഭേദഗതി ബിൽ പാസ്സാകുന്നതോടെ ദുർബലമാകുന്നത്. അഴിമതിക്കാരുടെ കൊള്ളരതായ്മ പുറത്തു കൊണ്ടുവരാൻ മാർഗമില്ലാതാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് നീതിന്യായ മേഖലയിൽ നിന്നും വിരമിച്ച പലരും രംഗത്ത് വന്നിട്ടുണ്ട്. പലരും മാധ്യമങ്ങളുടെ തുറന്ന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകരടക്കം രംഗത്തുണ്ട്. ലോകായുക്ത നിയമ ഭേദഗതി ബിൽ പാസ്സാകുന്നതോടെ ലോകായുക്തയെ കൊണ്ട് ജനങ്ങൾക്കൊരു പ്രയോജനവും ഇല്ലാതെയാകുമെന്നും ശുപാർശ അധികാരം മാത്രമുള്ള സാധാരണ കമ്മീഷനായി ഇത് അധപതിക്കുമെന്ന ആശങ്കയാണ് പലരും പങ്കുവച്ചിരിക്കുന്നത്. നിർദ്ദിഷ്ട ഭേദഗതി ബില്ലിലെ 5-ാം വകുപ്പാണ് അഴിമതി ചോദ്യം ചെയ്യുന്ന ജനങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുക. ലോകായുക്തയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധ്യമാണെന്നുള്ള ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് ഭേദഗതി ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ലോകായുക്തയ്ക്ക് മുന്നിൽ ഉന്നയിക്കുന്ന പരാതികൾ 12(1) വകുപ്പിന്റെ പരിധിയിലും ആരോപണങ്ങൾ 12(3) വകുപ്പിന്റെ പരിധിയിലുമാണ് വരുന്നത്. ബന്ധുനിയമന വിവാദത്തിൽ മുൻമന്ത്രി കെ ടി ജലീലിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം 12(3) വകുപ്പിന്റെ പരിധിയിൽ വരുന്നതായിരുന്നു. അന്വേഷണം നടത്തി ബോധ്യപ്പെടുന്ന കാര്യം അധികൃതർക്ക് റിപ്പോർട്ടാക്കി നൽകാൻ ഈ വകുപ്പ് അനുസരിച്ച് കഴിയും. ഈ റിപ്പോർട്ടിൽ പൊതുസേവകർ സ്ഥാനമൊഴിയണമെന്ന പ്രഖ്യാപനം നടത്താൻ സാധ്യമാണെന്ന് വ്യക്തമാക്കുന്ന 14-ാം വകുപ്പിലാണ് നിർദ്ദിഷ്ട ഭേദഗതി വരിക. ലോകായുക്തയുടെ നിയമനങ്ങൾ റിപ്പോർട്ടാക്കി ഉത്തരവാദപ്പെട്ട അധികാരികൾക്ക് നൽകിയാൽ 3 മാസത്തിനകം നടപടിയെടുത്ത് ലോകായുക്തയെ അറിയിക്കണമെന്നതായിരുന്നു ഇതുവരെ നിലനിന്ന സാഹചര്യം. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഈ അധികാരി ഗവർണറാണ്. മന്ത്രിമാരുടെയും വകുപ്പ് സെക്രട്ടറിമാരുടെയും കാര്യത്തിൽ മുഖ്യമന്ത്രിയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സർക്കാരിനാണ് അധികാരം. ആരോപണം ശരിയാണെന്ന് ലോകായുക്തയുടെ പ്രഖ്യാപനം വന്നാൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സ്ഥാനമൊഴിയാൻ നിർബന്ധിതരായിരുന്നു. ഈ വകുപ്പിൽ വെള്ളം ചേർക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ഭേദഗതി ബില്ലിലെ 5-ാം വകുപ്പ് പ്രാബല്യത്തിൽ വരുന്നതോടെ സാഹചര്യം മാറും. ലോകായുക്തയുടെ റിപ്പോർട്ട് ഉത്തരവാദപ്പെട്ട അധികാരിക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം എന്ന സ്ഥിതി വരും. മുഖ്യമന്ത്രി സംരക്ഷിക്കാനുണ്ടെങ്കിൽ ഏത് മന്ത്രിക്കും പേടി വേണ്ട. ഗവർണർ സംരക്ഷിക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും പേടിക്കേണ്ടി വരില്ല. പക്ഷേ ഗവർണറുടെ കാര്യത്തിൽ അത്ര ഉറപ്പില്ലാത്തതുകൊണ്ടാകാം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഉത്തരവാദപ്പെട്ട അധികാരി ഗവർണർ എന്നത് മാറ്റി നിയമസഭാക്കുമെന്ന് പോലും ഒടുവിൽ കേട്ടത്. ലോകായുക്തയുടെ പല്ലും നഖവും ഊരിയെടുക്കുന്നതിന് തുല്യമാണിത് എന്ന ആക്ഷേപമാണ് പലരും ഉയർത്തുന്നത്. അഴിമതിയിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് അത്താണിയായിരുന്ന വലിയൊരു നിയമ സംവിധാനം ഇതോടെ നോക്കുകുത്തിയായി മാറും. അഴിമതിക്കാരുടെ കൊള്ളരതായ്മകൾ പുറത്തു കൊണ്ടുവരാനുള്ള മാർഗം അടയും എന്നതിലൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സർവകലാശാല വിഷയത്തിൽ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടർന്ന് ഗവർണറും നിലപാട് ഘടിപ്പിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാട് ഘടിപ്പിച്ചതോടെ രൂക്ഷ വിമർശനവുമായി CPM വീണ്ടും വീണ്ടും രംഗത്ത് വരികയാണ്. ഉന്നതമായ ഭരണഘടനാ ആസ്ഥാനത്തിരുന്ന് അരദായികകൾ ആവർത്തിച്ചു ചെയ്യുകയാണ് ഗവർണർ എന്നാണ് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിന്റെ വിമർശനം. ഗവർണറുടെ വാക്കും പ്രവൃത്തിയും അധപതനത്തിന്റെ അങ്ങേതലക്കിൽ എത്തിയെന്നാണ് അവരുടെ ആക്ഷേപം. രാഷ്ട്രീയ ചട്ടുകമായി ഗവർണർ മാറിയത് ഉന്നത വിദ്യാഭ്യാസത്തിന് തീരാ കളങ്കമായെന്നും പത്രം കുറ്റപ്പെടുത്തുന്നു. നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണർ തനിക്ക് താഴെ സർവകലാശാലയുടെ ഭരണത്തലവനായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലറെയാണ് ക്രിമിനൽ എന്ന് വിളിച്ചതെന്നാണ് അവരുടെ ആരോപണം. 2019 ഡിസംബറിൽ കണ്ണൂർ സർവകലാശാല ആതിഥ്യമരുളിയ ചരിത്ര കോൺഗ്രസ് വേദിയിലുണ്ടായ പ്രതിഷേധത്തിന്റെ പേരിലാണ് വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ ഗവർണർ അക്രമിയും ഗൂഢാലോചനക്കാരുമായി ചിത്രീകരിച്ചത്. ചടങ്ങിൽ ഉദ്ഘാടകനായ ഗവർണർ പൌരത്വ നിയമത്തെ ന്യായീകരിച്ചപ്പോഴുണ്ടായ സ്വാഭാവിക പ്രതിഷേധത്തെയാണ് 2 വർഷവും 8 മാസവും കഴിഞ്ഞ് അക്രമമെന്ന് വിശേഷിപ്പിക്കുന്നതെന്നും CPM മുഖപ്രസംഗത്തിൽ ദേശാഭിമാനിയിലൂടെ വ്യക്തമാക്കുകയാണ്.